മീനച്ചിൽ ഹോംസ് ഏറ്റവും വൈറലായ മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും വൈറലായ വീഡിയോ എന്ന് പറയുന്നത് ഒരു വില്ല പ്രോജക്റ്റിൻ്റെ വീഡിയോ പെടുത്തതായിരുന്നു. ഏകദേശം എല്ലാം തന്നെ അതിനകത്ത് സെയിലായി. അപ്പോൾ അതുപോലെ തന്നെയുള്ള നല്ലൊരു വില്ല പ്രോജക്റ്റ്, കുറച്ചും കൂടി ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലുള്ള ഒരു അടിപൊളി ഒരു 7-8 വീടുകളുടെ ഒരു പ്രൊജക്റ്റ്, വില്ല പ്രോജക്റ്റ് അല്ല, ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ല. അപ്പോൾ എന്നാലും ഒരേ മോഡലിൽ തന്നെ പണിയുന്ന, ഹൈവേയിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം ദൂരം ഉള്ള ഒരു അടിപൊളി വില്ല പ്രോജക്റ്റിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇത് മറ്റൊരിടത്തുമല്ല, പാലായിൽ നിന്നും വൈക്കം, കുറവിലങ്ങാട് വൈക്കം പോകുന്ന വഴിക്ക്, എറണാകുളം കുറവിലങ്ങാട് എറണാകുളം വൈക്കമൊക്കെ പോകുന്ന വഴിയാണ്. ആ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 250 മീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ 250 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന 3 ബെഡ്റൂം 2 അറ്റാച്ച്ഡും ഒരു കോമണുമായിട്ട് പണിതീർത്തിട്ടിരിക്കുന്ന, അതിനകത്ത് 12 സെന്റ് ആയിട്ടുള്ളതുണ്ട്, 20 സെന്റ് ആയിട്ടുള്ള വീടുകളുണ്ട്, സ്ഥലമുള്ള വീടുകളുണ്ട്. അപ്പോൾ അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടുകേണ്ടി പോവുകയാണ്. റൂഫ് ചെയ്തിട്ടുണ്ട്, വർക്ക് നല്ല ക്വാളിറ്റിയാണ്, ഭൂമി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറ്റാത്ത കിണർ വെള്ളമുണ്ട്, ശകലം ഉയരത്തിലിരിക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് വെള്ളം ഒരിക്കലും കയറില്ല. അല്ലെങ്കിൽ ആ റൂട്ടിൽ ഒരിടത്തും വെള്ളം കയറുന്ന ഭീഷണിയുള്ളതല്ല. അപ്പോൾ പുതിയ വീഡിയോസിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കൂട്ടിക്കിടക്ക് പോവുകയാണ്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് പാലാ വൈക്കൻ റോഡിൽ മീനച്ചിൽ ഹോംസ് പുതിയതായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോ. ഇതെല്ലാം ഒരേ ക്വാളിറ്റി, ഒരേ മോഡലിൽ, ഒരേ രീതിയിൽ തന്നെ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് പണി തീർത്ത് വിറ്റുപോയ നല്ലൊരു വീടാണ്. ഇത് റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സോളിങ് അടിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് തന്നെ ടാർ ചെയ്യുന്നതാണ്. ഇത് രണ്ടാമത്തെ വീട്. ആദ്യത്തെ വീട് സെയിലായി, ആൾ താമസമുണ്ട്. രണ്ടാമത്തെ വീടിൻ്റെ വീഡിയോയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിനുശേഷം ഇന്ന് തന്നെയോ അല്ലെ നാളെയോ ഈ വീടുകളുടെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന സ്ഥലമെല്ലാം വീടുകൾ പണിയാനുള്ളത് തന്നെയാണ്, വില്ല പ്രോജക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതാണ്. 3 ബെഡ്റൂമിൻ്റെ വില്ല പ്രോജക്റ്റാണിത്. അപ്പോൾ ഇത് 12 സെൻറ്റ് സ്ഥലത്തിലുള്ള ഒരു നല്ലൊരു വീടാണ്. 1400 സ്ക്വയർ ഫീറ്റ്, 1450 എന്നാണ് പറഞ്ഞത്, 1450 സ്ക്വയർ ഫീറ്റ്. മുറ്റം ലെവൽ ചെയ്ത് ചിപ്സ് ഇടാനുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടിൻ്റെ ജസ്റ്റ് ഒന്ന് ദൃശ്യങ്ങൾ പുറമേന്ന് നോക്കിയാൽ മനസ്സിലാവും. പണി തീർത്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്, എങ്ങനെയായിരിക്കും ലാസ്റ്റ് തരിക എന്നുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് പണി തീർത്ത് കൊടുത്തതാണ്, ഫിനിഷ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ സൈഡ് വ്യൂവിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ പച്ചക്കറി നടാനോ അല്ലെങ്കിൽ ഒരു തെങ്ങ്, പ്ലാവൊക്കെ വെക്കാനായിട്ടുള്ള മുറ്റത്തിൻ്റെ അളവ് വാസ്തുപ്രകാരം അളന്ന് തിരിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഇതാണ് നല്ല മുറ്റം. 3 സൈഡിലല്ല 4 സൈഡിലും നല്ല മുറ്റം കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ചോദിക്കുന്ന വില എന്ന് പറയുന്ന ഒരു 58 ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ. 58 ലക്ഷം രൂപ ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതെല്ലാം ലെവൽ ചെയ്ത് ഏകദേശം ലെവൽ ചെയ്തു. മുറ്റത്തിൻ്റെ പണികൾ നടക്കുന്നില്ല. എല്ലാ വീടുകളുടെയും പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. മഴ തോരാത്തത് കൊണ്ട് തന്നെ പുറത്തെ പണികൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് അത് ഒലിച്ചു പോകും. ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ മാത്രമേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ തോർന്നു എന്ന് വിചാരിച്ച് അന്ന് തന്നെ പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പെയിൻറ്റ് ഭിത്തിയെല്ലാം നനഞ്ഞ് കുതിർന്നായിരിക്കും ഇരിക്കുക. അപ്പോൾ പുറത്തെ പണികളൊക്കെ തീർക്കാൻ പറ്റുന്നില്ല. ഇത് കംപ്ലീറ്റ് റൂഫ് ചെയ്താണ്. നമ്മൾ പുറമേന്ന് കയറി നമ്മൾ മുകളിലേക്ക് കയറി കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നതാണ്. अब सैड व्यू इत किचन डोर इं स्थल अब नाम सैडिकूट कैरी सैडिकूट और इवे नमुक कृषि स्पेस को अंगेटा किणर का अवड़े नाम वीडूम राइट सैडिले फ्रंटिले नाम फ्रंटिले वीडि मनोहर दृश्यम ഇപ്പോൾ എന്താ പറയുക ഇടികിലൊക്കെ ഉരുൾപൊട്ടിയത് കൊണ്ട് അതിന്റെ പേരിൽ പാറമടകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കല്ല് കിട്ടാനില്ല, എം സാൻഡ് കിട്ടാനില്ല, പി സാൻഡ് കിട്ടാനില്ല, അതുപോലെ തന്നെ ഒരു സിമന്റ് കട്ട പോലും കിട്ടാനില്ല. കാരണം സിമന്റ് കട്ട ചെയ്യണമെങ്കിൽ പോലും കല്ല് വേണം, പാറപ്പൊടി വേണം. എം സാൻഡിനെ പി സാൻഡിനെയൊക്കെയാണ് കട്ടകളൊക്കെ പണിയുന്നത്. അപ്പോൾ അതുപോലും കിട്ടാനില്ലാത്തൊരു സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്ന് ബ്ലോക്ക് സർക്കാർ ഇത് ഓപ്പൺ ചെയ്യാൻ അനുമതി കൊടുക്കുമെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ എപ്പോൾ പണി ഫിനിഷ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ലഭ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ പണികളേ ഉള്ളൂ. ഇത് ജനൽ സ്പ്രേ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഇതാണ് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുക. ഏകദേശം ഒരു 80% പണി ഫിനിഷായി എന്ന് കരുതിയാൽ മതി, അത്രേ പണികൾ ബാക്കിയുണ്ട്. ഇത് നമ്മൾ ഡോറൊന്ന് അടച്ചിട്ടിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കാം. ഇതാണ് ഡോർ അടച്ചിട്ടിട്ട് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ നല്ല നല്ല തലയെടുപ്പുള്ള ഡോറ് തന്നെയാണ്. അവിടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ല വിശാലമായൊരു ഹോള്. ഈ ഹോളിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 24 അടി നീളമെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് നല്ല വലിപ്പമുള്ളൊരു ഹോളാണ്. ഇവിടെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം സാമാന്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെ. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഈ ഡോറിൻ്റെ ഇപ്പുറത്തായിരുന്നു ബെഡ്റൂം. ഞാൻ ആദ്യം വീഡിയോ എടുത്ത് പോയപ്പം ബെഡ്റൂം കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് അറ്റാച്ച്ഡ് അല്ലായിരിക്കും ഓർത്ത്. വീഡിയോയൊക്കെ ശേഷമാണ് അവിടെ ടോയ്ലറ്റ് ഉള്ളതായിട്ട് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഒരു പ്രൈവസിയോടുകൂടി ഇരിക്കുന്ന രീതിയിൽ നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. ഇത് അടുത്ത ബെഡ്റൂം, അതിലും വലിപ്പമുള്ളൊരു ബെഡ്റൂം, ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എല്ലാം നല്ല മനോഹരമായിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ യൂസ് ചെയ്ത്. ഇപ്പോൾ കറണ്ടില്ല, കറണ്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആരംഭിക്കാം. ആദ്യത്തെ വീട് സെയിലായി, രണ്ടാമത്തെ വീടാണ്. ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആരംഭിക്കാം. നമുക്ക് ഇതിൽ ഇപ്പം കാണുന്ന വീട് 12 സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ്. ഇതിന് തൊട്ടപ്പുറത്തുള്ളത് 20 സെൻറ്റ് സ്ഥലവും വീടും കൂടി ആയിട്ടുള്ളതുണ്ട്. കിണർ താഴെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ വീടിനും ഓരോ കിണറുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ കിണറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് കോമൺ ടോയ്ലറ്റ്, 2 ബെഡ്റൂം അറ്റാച്ച്ഡും 1 കോമൺ ടോയ്ലറ്റും കൂടിയാണ് ഈ വീടിന് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എനിക്കിപ്പോൾ എടുത്തെടുത്ത് പറയാനായിട്ടുള്ളത്. നല്ല നല്ല ടൈല്, നല്ല ബാത്റൂം ഫിറ്റിങ്സുകൾ, നല്ല രീതിയിലുള്ള എന്താ പറയുന്നത് സ്വിച്ചുകൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ലൊരു കബോർഡ് വർക്കുകളാണ്. നല്ല ക്വാളിറ്റി തന്നെയുള്ള നല്ലൊരു കബോർഡ് വർക്കുകൾ. കിച്ചൺ നല്ല വലിപ്പമുള്ളതാണ്. ഇത് വർക്ക് ഏരിയയ്ക്ക് നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ്. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ദൃശ്യങ്ങൾ അത് നമ്മൾ പുറത്തുകൂടെ കണ്ടതാണ്. അതുകൊണ്ട് ഇനി അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ മീനച്ചിൽ ഹോംസ് ഏറ്റവും പുതിയ വില്ല പ്രോജക്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ അവതരിപ്പിച്ചു. നമ്മൾ പണി തീർത്ത് ഫിനിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നതിൻ്റെ 1000 ഇരട്ടി ക്ലേസിംഗ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.